നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 23,000 അടി ഉയരത്തിൽ പറക്കവേ വിമാനം താഴേക്ക് പതിച്ച് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. കാണാതായ ഒരു വിമാനത്തിനായി ഇന്ത്യൻ വ്യോമ നാവിക സേനകൾ നടത്തിയ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു ഇത്. ഏറ്റവും ഒടുവിൽ 8 വർഷങ്ങൾക്കിപ്പുറം വിമാനത്തിന്റെ അവശിഷ്ടം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 ട്രാൻസ്പോർട്ട് വിമാനത്തിൽ 2 മലയാളികളടക്കം 29 പേരാണ് ഉണ്ടായിരുന്നത്. ചെന്നൈ തീരത്ത് നിന്ന് 310 കിലോമീറ്റർ അകലെ കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. വിമാനം കാണാതായ സ്ഥാനത്ത് തന്നെയാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ മുൻപ് വിമാനങ്ങളൊന്നും തന്നെ കാണാതായിട്ടില്ല. അതിനാൽ തന്നെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ വിമാനത്തിന്റേത് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിപ്പിച്ച ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിളാണ് ഇപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 3,400 മീറ്റർ ആഴത്തിൽ ശബ്ദ തരംഗങ്ങളും അതുപോലെ ഹൈ റെസല്യൂഷൻ ഫോട്ടോഗ്രാഫിയും ഉപയോഗിക്കുന്ന സോണാർ ഉപകരണമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി ചിത്രങ്ങൾ പകർത്തിയത്. 8 സിവിലിയന്മാരും ജീവനക്കാരും വ്യോമസേനാ ഉദ്യോഗസ്ഥരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. 2016 ജൂലൈ 22 ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രക്കിടെയാണ് വിമാനം കാണാതായത്. 8:00 താമ്പരം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം 11:45 പോർട്ട് ബ്ലെയറിലെ INS ഉത്ക്രോഷ് നേവൽ എയർ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് 16 മിനിറ്റിൽ എല്ലാം നോർമൽ എന്ന പൈലറ്റിന്റെ സന്ദേശമെത്തി. അത് അവസാന സന്ദേശമായിരുന്നു. പൊടുന്നനെ വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 23,000 അടി ഉയരത്തിൽ പറന്ന വിമാനം താഴേക്ക് പതിച്ച് 9:12 റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. വ്യോമ നാവിക സേനകൾ നടത്തിയ ഏറ്റവും വലിയ തിരച്ചിലാണ് പിന്നീടുണ്ടായത്. നേവിയുടെ ഡോർണിയർ വിമാനവും 11 കപ്പലുകളും പങ്കെടുത്തു. സഹ്യാദ്രി, രജപുത്, രൺവിജയ്, കമോർത്ത, കിർച്ച്, കോറ, കുത്തർ, ശക്തി, ജ്യോതി, ഖരിയാൽ, ഗായത്രി എന്നീ കപ്പലുകളെ വിന്യസിച്ച് തിരച്ചിൽ നടത്തി. 2016 സെപ്റ്റംബർ 15 തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. വിമാനം കണ്ടെത്താനായില്ലെന്നും വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മരിച്ചതായി കരുതുന്നതായും കുടുംബാംഗങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു. ഈ വിമാനം പെട്ടെന്ന് തന്നെ കണ്ടെത്താമായിരുന്നു. പക്ഷേ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് വിമാനം കണ്ടെത്തുന്നതിന് തിരിച്ചടിയായി. അപകടമുണ്ടായാൽ സ്വയം പ്രവർത്തിക്കുന്ന ഈ ഉപകരണം 1 മാസം വരെ നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോണിക് സിഗ്നലുകൾ പുറപ്പെടുവിക്കും. തെരച്ചിൽ നടത്തുന്ന കപ്പലുകൾക്ക് ഈ സിഗ്നൽ പിടിച്ചെടുത്ത് രക്ഷാപ്രവർത്തനം നടത്താം. സിവിലിയൻ വിമാനങ്ങളിലും ഈ ഉപകരണമുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ ഈ ഉപകരണം ഇല്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ടാകാം ഇത്രയും വർഷത്തിനു ശേഷം മാത്രം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.